അസിച്ച് തിരികെ പിടിച്ചു വാങ്ങുമായിരുന്നു. ഇന്ന് നാല് മണിക്കൂറും ഫോണും കുത്തി പിടിച്ചോണ്ടിരുന്ന ക്ലാസ്സിൽ ചെന്നിരുന്ന് ഉറക്കം തോന്നൂലടാ. നന്നാവൂല ആ ഫോൺ വെച്ചിട്ട് കിടന്നു. പെട്ടെന്ന് കുറച്ച് കുഴപ്പമാക്കിയോണ്ടാ ഞാൻ വാങ്ങിനി, എനിക്ക് പോണായിരുന്നു. ആദ്യമായിട്ട് നേരത്തെ കാണുമ്പോ പറഞ്ഞ ബോറാക്കരുത്. കണ്ടല്ലോ പണി ഞാൻ പോട്ടെ. സമ്മാനം കൊണ്ട് തന്നിട്ട് ഇപ്പൊ അങ്ങോട്ട് പോയത്. അയ്യോ കൊറിയ സർവീസ്. ആ ഫോണ് കിട്ടേ, എപ്പോഴും കളി തന്നെ അവന്. ഒന്ന് വിടമ്മ കളിച്ചോട്ട്. ഗുരുവിനം തന്നെ കൊരുതി കൊടുത്താണ് ഗുരുത്തം കെട്ടവനെ. എന്നോട് പരിചയപ്പെട്ട ഒരു പെൺകുട്ടി ഇത് വിത്ത് കാശ് കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചാറ്റിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എന്റെ അമ്മയുടെ ഫോണിലേക്ക് അയക്കുമെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കുക. സഹറിനെ രക്ഷിക്കണം. എടാ മോനെ, വിവര സാങ്കേതിക വിദ്യയുടെ ആധുനിക കാലത്ത് മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയ ഓൺലൈൻ ഗെയിമും ഒക്കെ നല്ലത് തന്നെ, പക്ഷേ നിയന്ത്രണമില്ലാതെ ഇതൊക്കെ ഉപയോഗിച്ചാൽ സ്വന്തം ജീവിതം തന്നെ ആപത്തിലാവും. നിങ്ങളൊക്കെ സദാസമയവും മൊബൈൽ ഫോണും പിടിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ടെൻഷൻ എത്രത്തോളമാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഇനി വരും, ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. പിന്നെ ആ മൊബൈൽ നമ്പർ എത്രയും പെട്ടെന്ന് ട്രേസ് ചെയ്യണം. പറ്റിപ്പോയി, രക്ഷിക്കണം. ആ ഏതായാലും പോലീസ് ഏതൊരാൾക്കും ഏത് സമയത്തും പോലീസ് സ്റ്റേഷനിലേക്ക് വരാം. നമ്മുടെ പോലീസ് സ്റ്റേഷനുകളെല്ലാം ഇപ്പോൾ ജനമൈത്രി സ്റ്റേഷനുകളാണ്. ഏതായാലും ഡീറ്റെയിൽസ് കൊടുക്കും. ശരി സാർ.